ദെൻ നമുക്കതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം എ ഓഫ് സീറോ ഈക്വൽ ടു സീറോ ഇതൊരു കാര്യം ശ്രദ്ധിക്കണം ഈ ലെഫ്റ്റ് സൈഡിലെ സീറോ എന്നുള്ളത് എക്സ് എന്നുള്ള സ്പേസിലെ സീറോ വെക്ടറും ഈ ഒരു സീറോ വെക്ടർ വൈ എന്നുള്ള സ്പേസിലെ സീറോ വെക്ടറുമാണ് ദെൻ ഈ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാതും എക്സ് എന്നുള്ള സ്പേസിലെ സീറോ സീറോ വെക്ടറാണ് കാരണം നമുക്ക് എക്സിലെ സീറോ വെക്ടറിനെ സീറോ പ്ലസ് സീറോ എന്ന് എഴുതാം ദെൻ എ ഓഫ് സീറോ എന്നുള്ളത് എ ഓഫ് സീറോ പ്ലസ് സീറോ സോ എ ഓഫ് സീറോ ഈക്വൾ ടു എ ഓഫ് സീറോ പ്ലസ് എ ഓഫ് സീറോ കാരണം എ എന്നുള്ള ലീനിയർ ആണ് അതുകൊണ്ട് നമുക്കിതിനെ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സീറോ ഈ റൈറ്റ് സൈഡിലുള്ള സീറോ വൈ എന്നുള്ള സ്പേസിലെ സീറോയാണ് കാരണം ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തതാണ് എ ഓഫ് സീറോ പ്ലസ് എ ഓഫ് സീറോ ഈക്വൾ ടു ദിസ് എ ഒഫ് സീറോ പ്ലസ് സീറോ വെക്ടറിൻ വൈ ദെൻ ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എ ഓഫ് സീറോ ഈക്വൽ ടു സീറോ ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എ ലീനിയർ ട്രാൻസ്ഫർമേഷൻ എ ഓഫ് എ സ്പേസ് എക്സ് ഇൻ ടു അനദർ സ്പേസ് വൈ ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ആക്ഷൻ ഓൺ എനി ബേസിസ് ഓഫ് എക്സ് അതായത് ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ എ എന്നുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ആ സ്പേസിലെ എല്ലാ എലമെൻസിനും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആ സ്പേസിൻ്റെ ഏതെങ്കിലും ഒരു ബേസിസിലെ എലമെൻസിനെ ഹോൾഡ് ചെയ്യുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഓൾ എലമെൻസിനെ ഹോൾഡ് ചെയ്യും അതാണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത് സൊ അതിനുവേണ്ടി ആർബിടറി ആയിട്ട് ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ എ എന്നുള്ളത് എക്സിൽ നിന്ന് വൈയിലേക്ക് എടുത്തു ദെൻ എക്സ് എന്നുള്ള സ്പേസിൻ്റെ ഒരു ബേസിസ് ആയിട്ട് സെറ്റ് എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് എൻ ദെൻ നമുക്കറിയാം ബേസിൻ്റെ ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് ആ സ്പേസിൽ സ്പേസിലൊരു ഏതൊരു എലമെൻ്റ് കഴിഞ്ഞാലും അതിനെ ഈ സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും സോ എക്സ് ഫോർ എനി എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ സി എ ഇൻ ടു എക്സ് ഐ ദെൻ എ ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ സി ഐ ഇൻ ടു എക്സ് ഐ ദൻ എ എ എന്നുള്ളത് ലീനിയർ ആയതുകൊണ്ട് നമുക്കിതിനെ ഇതുപോലെ എഴുതാം എ ഓഫ് എക്സ് ഈക്വൽ ടു സമേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ എ ഓഫ് സി ഐ ഇൻ എക്സ് ഐ വീണ്ടും ലീനിയാരിറ്റി പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ എ എ ഓഫ് സി ഐ ഇൻ ് എക്സ് ഐനെ സി ഐ ഇൻ എ ഓഫ് എക്സ് ഐ എന്ന് റീപ്ലേസ് ചെയ്യാം സോ എ ഓഫ് എക്സിനെ നമുക്ക് എ ഓഫ് എക്സ് ഐകളുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ സാധിച്ചു സോ അതാണ് ഇവിടെ പ്രൂവ് ചെയ്തത് ദൻ ഒരു സ്പേസിൽ നിന്ന് അതേ സ്പേസിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിനെയാണ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ ഒരു ലീനിയർ ഓപ്പറേറ്റർ ഓൺ എക്സ് എന്നുള്ളത് വൺ വൺ ആൻഡ് ഓൺ ടൂ ആണെങ്കിൽ നമുക്ക് പറയാം ആ ലീനിയർ ഓപ്പറേറ്റർ എന്നുള്ളത് ഇൻവേർട്ടബിൾ ആണ് ആ ഒരു കേസിൽ നമുക്കൊരു പുതിയൊരു ഓപ്പറേറ്റർ എ ഇൻവേഴ്സ് എക്സിൽ ഡിഫൈൻ ചെയ്യാം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ എ ഇൻവേഴ്സ് ഓഫ് എ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് ദൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി എ എന്നുള്ളത് ലീനിയർ ആണെങ്കിൽ എ ഇൻവേഴ്സും ലീനിയർ ആയിരിക്കും അപ്പം അതിൻ്റെ പ്രൂഫ് നോക്കാം അതിനുവേണ്ടി ആർബിറ്ററായിട്ടൊരു ലീനിയർ ഓപ്പറേറ്റർ എടുത്തു അത് ഇൻവേർട്ടിബിളാണ് സോ എ ഓഫ് എക്സ് ഈക്വൾ ടു വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൾ ടു എക്സ് അത് ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടിയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എ ഇൻവേഴ്സ് ഫ്രം എക്സ് ടു എക്സ് എന്നുള്ളത് ലീനിയർ ആണ് എന്നാണ് അതിനുവേണ്ടി എക്സിലെ ആർബിറ്ററി ആയിട്ടുള്ള രണ്ട് എലമെൻറ്റ്സ് വൈ വൺ ആൻഡ് വൈ ടു ചൂസ് ചെയ്തു എ എന്നുള്ളത് ഓൺ ടു ആയതുകൊണ്ട് ദർ എക്സ് സം എക്സ് വൺ എക്സ് ടു ബിലോങ്സ് ടു എക്സ് സച്ച് ദാറ്റ് എ ഓഫ് എക്സ് വൺ ഈക്വൽ ടു വൈ വൺ ആൻഡ് എ ഓഫ് എക്സ് ടു ഈക്വൾ ടു വൈ ടു സൊ അതിൽ നിന്നും എക്സ് വൺ ഈക്വൾ ടു എ ഇൻവേഴ്സ് ഓഫ് വൈ വൺ ആൻഡ് എക്സ് ടു ഈക്വൾ ടു എ ഇൻവേഴ്സ് ഓഫ് വൈ ടു ദെൻ വൈ വൺ പ്ലസ് വൈ ടുന് നമുക്ക് എ ഓഫ് എക്സ് വൺ പ്ലസ് എ ഓഫ് എക്സ് ടു എന്ന് എഴുതാം എ എന്നുള്ളത് ലീനിയർ ആയതുകൊണ്ട് അത് റിവേഴ്സിൽ എ ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു എന്ന് അതിനെ മാറ്റി എഴുതാം സോ എ ഇൻവേഴ്സ് ഓഫ് വൈ വൺ പ്ലസ് വൈ ടു എന്നുള്ളത് എക്സ് വൺ പ്ലസ് എക്സ് ടു ആണ് ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഓഫ് വൈ വൺ പ്ലസ് വൈ ടു ഈക്വൽ ടു എക്സ് വൺ എന്നുള്ളത് എ ഇൻവേഴ്സ് ഓഫ് വൈ വൺ പ്ലസ് എ ഇൻവേഴ്സ് ഓഫ് വൈ ടു സോ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനും പ്രൂവ് ചെയ്യാം അതിവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ആർബിറ്ററി ആയിട്ടൊരു വൈ എക്സിൽ നിന്ന് എടുത്തു സോ ദർ എക്സ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് സച്ച് ദാറ്റ് എ ഓഫ് എക്സ് ഈക്വൽ ടു വൈ ദെൻ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഓഫ് വൈ ദെൻ സി ഇൻറ്റു വൈ ഈക്വൽ ടു സി ഇൻ എ ഓഫ് എക്സ് എ ലീനിയർ ആയതുകൊണ്ട് അതിനെ മാറ്റി എ ഇൻ സി ഓഫ് എക്സ് എന്ന് എഴുതാം സോ നമുക്ക് കിട്ടി സി വൈ ഈക്വൽ ടു എ ഇ സി ഓഫ് എക്സ് സോ എ ഇൻവേഴ്സ് ഓഫ് സി വൈ ഈക്വൽ ടു സി എക്സ് എക്സ് എന്നുള്ളത് ഇൻവേഴ്സ് ഓഫ് വൈ ആയതുകൊണ്ട് സി ഇൻ ടു എ ഇൻവേഴ്സ് ഓഫ് വൈ സൊ അതുകൊണ്ട് എ ഇൻവേഴ്സ് എന്നുള്ളതും ലീനിയർ ആയിരിക്കും ദൻ തിയറം നയൻ പോയിന്റ് ഫൈവ് എ ലീനിയർ ഓപ്പറേറ്റർ എ ഓൺ എ ഫൈനറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എക്സ് ഇസ് വൺ വൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദി റേഞ്ച് ഓഫ് എ ഈസ് ഓൾ ഓഫ് എക്സ് അതായത് എ എന്നുള്ളത് വൺ വൺ ആവാൻ ഇഫ് ആൻഡ് ഓൺ ലിഫ് കണ്ടീഷൻ ആണ് അത് ഓൺ ടു ആയിരിക്കണം റേഞ്ച് ഓഫ് എ എന്നുള്ളത് ഓൺ എക്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എ എന്നുള്ളത് ഓൺ ടു എന്നാണ് അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എ ഇസ് വൺ വൺ ഇഫ് ആൻഡ് ഓൺ ലിഫ് ഇറ്റ് ഈസ് ഓൺ ടു അതിനു വേണ്ടി ഇവിടെ ആ ഒരു കാര്യം തന്നിട്ടുണ്ട് എക്സ് എന്നുള്ളത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷനിലാണ് സപ്പോസ് എക്സിൻ്റെ ഡയമെൻഷൻ എന്നാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതിനെ എൻ എലമെൻറ്റ്സ് കണ്ടെയിൻ ചെയ്യുന്ന ഒരു ബേസിസ് ഉണ്ടായിരിക്കും നമുക്കറിയാം ലീനിയർ ഓപ്പറേറ്റർ ഈസ് കംപ്ലീറ്റ്ലി ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ആക്ഷൻ ഓൺ എനി ബേസിസ് സോ അവിടെ ഒരു ബേസിസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ എന്തായാലും റേഞ്ച് ഓഫ് എ എന്നുള്ളത് സ്പാൻ ഓഫ് എ ഓഫ് എക്സ് വൺ കോമ എ ഓഫ് എക്സ് ടു കോമ എക്സെട്രാ എ ഓഫ് എക്സ് എൻ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിരുന്നു സോ ആ ഒരു സെറ്റിനെ അതായത് എ ഓഫ് എക്സ് വൺ എ ഓഫ് എക്സ് ടു എക്സെട്രാ എ ഓഫ് എക്സ് എൻ എന്നുള്ള സെറ്റിനെ നമ്മൾ ക്യൂ എന്ന് വിളിച്ചു സോ റേഞ്ച് ഓഫ് എ എന്നുള്ളത് സ്പാൻ ഓഫ് ക്യൂ ആയിരിക്കും സോ എ എന്നുള്ളത് ഓൺ ടു ആവണമെങ്കിൽ റേഞ്ച് ഓഫ് എ എന്നുള്ളത് എക്സ് ആയിരിക്കണം അതായത് സ്പാൻ ഓഫ് ക്യൂ എന്നുള്ളത് എക്സ് ആയിരിക്കണം ദെൻ നമ്മൾ ഓൾറെഡി ഒരു കാര്യം പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പാൻ ഓഫ് ക്യൂ എന്നുള്ളത് എക്സ് ആവണമെങ്കിൽ ക്യൂ എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം പ്രീവിയസ് ഇയറും യൂസ് ചെയ്താൽ നമുക്ക് അത് കാണാവുന്നതാണ് സോ എ ഈസ് ഓൺ ടു ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എ ഈസ് വൺ വൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഇസ് ഓൺ ടു എന്നാണ് സോ അതിന് പകരം നമുക്കിത് പ്രൂവ് ചെയ്താൽ മതി എ ഈസ് വൺ വൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യു ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻ സോ അതിൻ്റെ നെസസറി പാർട്ട് നമുക്ക് ആദ്യം നോക്കാം അതിനു വേണ്ടി എ എന്നുള്ളത് വൺ വൺ ആണെന്ന് അസ്യൂം ചെയ്തു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ക്യൂ എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്നാണ് ക്യൂ എന്നുള്ളത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ക്യൂയിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു സീറോ വെക്ടർ എന്ന് കൊടുത്തിട്ട് കോയിഫിഷ്യൻസി സീറോ എന്ന് കിട്ടണം സോ വേണ്ടി ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തു സി വൺ ഇൻറ്റു എ ഓഫ് എക്സ് വൺ പ്ലസ് സി ടു ഇൻ്റെ എ ഓഫ് എക്സ് ടു പ്ലസ് എക്സെട്രാ പ്ലസ് സി എൻ ഇൻ്റെ എ ഓഫ് എക്സ് എൻ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ വെക്ടർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എ എന്നുള്ളത് ലീനിയർ ആയതുകൊണ്ട് നമുക്കിതിനെ ഇതുപോലെ മാറ്റി എഴുതാം എ ഓഫ് സി വൺ എക്സ് വൺ പ്ലസ് എ ഓഫ് സി ടു എക്സ് ടു പ്ലസ് എക്സെട്രാ പ്ലസ് എ ഓഫ് സി എൻ എക്സ് എൻ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ വെക്റ്റർ അഗൈൻ ലീനിയറിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ ഇതുപോലെ എഴുതാം എ ഓഫ് സി വൺ എക്സ് വൺ പ്ലസ് സി ടു എക്സ് ടു പ്ലസ് എക്സെട്രാ പ്ലസ് സി എൻ എക്സ് എൻ ഈക്വൽ ടു സീറോ വെക്റ്റർ നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു എ എന്നുള്ളത് ലീനിയർ ആണെങ്കിൽ എ ഓഫ് സീറോ ഈക്വൽ ടു സീറോ എന്ന് സോ ഈ സീറോന് പകരം നമുക്ക് എ ഓഫ് സീറോയിൽ നിന്ന് റീപ്ലേസ് ചെയ്യാം ഡാൻ ഇവിടെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട് എ എന്നുള്ളത് നമ്മുടെ അസംഷൻ വൺ വൺ എന്നാണ് ഇപ്പോൾ ഇവിടെ കിട്ടി എ ഒ സി വൺ എക്സ് വൺ പ്ലസ് ഇ റ്റു എക്സ് ടു പ്ലസ് എക്സെട്രാ പ്ലസ് സി എൻ എക്സ് എൻ ഈക്വൽ ടു എ ഓഫ് സീറോ സോ രണ്ട് ഡിസ്റ്റിങ് എലമെൻസിനെ സെയിം ഇമേജ് വരാൻ സാധിക്കുകയില്ല കാരണം എ എന്നുള്ളത് വൺ വൺ ആണ് സോ എന്തായാലും സി വൺ എക്സ് വൺ പ്ലസ് ഇ റ്റു എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് സി എൻ എക്സ് എൻ ഈക്വൽ ടു സീറോ വരണം ഇവിടെ എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് എൻ എന്നുള്ളത് എക്സിൻ്റെ ബേസിസ് ആണ് സോ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു സീറോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ കോയിഫിഷ്യൻ്റെ എല്ലാം സീറോ എന്ന് കിട്ടും ദാറ്റ് ഈസ് സി വൺ ഈക്വൾ ടു സി ടു ഈക്വൾ ടു എക്സെട്ര ഈക്വൽ ടു സി എൻ ഈക്വൾ ടു സീറോ ദാറ്റ് ഈസ് സി വൺ ഇൻ ടു ഓഫ് എക്സ് വൺ പ്ലസ് സി റ്റു ഇൻ്റെ ഐ ഓഫ് എക്സ് ടു പ്ലസ് എക്സെട്ര

ഉദ്ദേശിക്കുന്നത് ഇതാണ് എ ഐഫ് എക്സ് ഈക്വൽ ടു സീറോ ഓൺലി വെൻ എക്സ് ഈക്വൽ ടു സീറോ സോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അസ്യൂം എ ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ഫോർ സാം എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ് ദെൻ സെറ്റ് എക്സ് വൺ എക്സ് ടു എക്സെട്രാ എക്സ് എൻ എന്നുള്ളത് എക്സിൻ്റെ ബേസിസ് ആയതുകൊണ്ട് എക്സിനെ ബേസിസിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ സാധിക്കും അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ദെൻ എ ഐ ഓ ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ഇംപ്ലോയ്സ് എ ഓഫ് സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ സി ഐ ഇൻ ടു എക്സ് ഐ ഈക്വൽ ടു സീറോ ദെൻ എ എന്നുള്ളത് ലീനിയർ ആയതുകൊണ്ട് അതിന് ഇതുപോലെ മാറ്റി എഴുതാം സമ്മേഷൻ ഐ ഈക്വൽ ടു വൺ ടു എൻ സി ഐ ഇൻ എ ഓഫ് എക്സ് ഐ ഈക്വൽ ടു സീറോ ദെൻ നമ്മുടെ അസംഷൻ ക്യു എന്നുള്ളത് ലീനിയർലി ഇൻഡിപ്പെൻഡൻ്റ് എന്നാണ് അതുകൊണ്ട് തന്നെ എല്ലാ സി ഐകളും സീറോ ആയിരിക്കും കാരണം ഇത് എ ഓഫ് എക്സ് ഐകളുടെ ലീനിയർ കോമ്പിനേഷൻ ആണ് അത് ഈക്വൽ ടു സീറോ വിക്ടർ എന്നുണ്ടെങ്കിൽ കോഫിഷ്യൻസ് സീറോ ആയിരിക്കണം സി ഐകളെല്ലാം സീറോ ആയതുകൊണ്ട് നമുക്ക് കിട്ടും സമ്മക്ഷണം ഐ ഈക്വൽ ടു വൺ ടു എൻ സി ഐ ഇൻ എക്സ് ഐ ഈക്വൽ ടു സീറോ അതായത് എക്സ് ഈക്വൽ ടു സീറോ സോ നമ്മളിത് പ്രൂവ് ചെയ്തു എ ഓഫ് എക്സ് ഈക്വൽ ടു സീറോ ഓൺലി വൻ എക്സ് ഈക്വൽ ടു സീറോ ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എ എന്നുള്ളത് വൺ വൺ എന്നാണ് അതിനുവേണ്ടി എ ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് വൈ എന്ന് എടുത്തു ദെൻ നമുക്ക് ലാസ്റ്റ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എ എന്നുള്ളത് വൺ വൺ എന്ന് കിട്ടും എ ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് വൈ ആയതുകൊണ്ട് എ ഓഫ് എക്സ് മൈനസ് എ ഓഫ് വൈ ഈക്വൽ ടു സീറോ വെക്ടർ എ എന്നുള്ള ലീനർ ആയതുകൊണ്ട് അതിന് നമുക്കിതുപോലെ മാറ്റി എഴുതാം എ ഓഫ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സീറോ വെക്റ്റർ ദെൻ നമ്മൾ ഓൾറെഡി ഇപ്പോൾ മുകളിൽ പ്രൂവ് ചെയ്തു അത് യൂസ് ചെയ്ത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു സീറോ വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ ദാറ്റ് ഈസ് എ ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ ദാറ്റ് ഈസ് എ ഈസ് വൺ വൺ